ലോക ജനത ഇന്ന് ഫുട്ബോൾ മത്സരത്തിന്റെ ആവേശത്തിലാണ്. 1981 നടന്ന ലോക ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ എസ് ലളിതയാണ് നമ്മുടെ അതിഥി. ടീം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ടീം എന്ന് പറഞ്ഞില്ല അർജന്റീന, അത് കഴിഞ്ഞാൽ ബ്രസീൽ. പ്ലെയർ ആരാണ്? പ്ലെയർ റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ പോർച്ചുഗലിൻ്റെ. മാത്രമല്ല, അദ്ദേഹം ഇതിൽ നിന്ന് കിട്ടുന്ന കോടികളുടെ വരുമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. 95% അതിനാണ് ചെലവഴിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കുകയും അറിയുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സൽപ്രവൃത്തിയെ, അദ്ദേഹത്തെ പ്ലെയറിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ വളരെയധികം ഞാൻ എൻ്റെ മനസ്സിലേറ്റുന്നു. താങ്കൾ 1981 കാലഘട്ടത്തിൽ മത്സരിച്ചതാണ്. ആ ഒരു ടൂർണമെൻറ്റിൻ്റെ എക്സ്പീരിയൻസും ഇന്നത്തെ കാലത്തെ കളിയിൽ വന്ന ഒരു മാറ്റവും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 1981 കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതകൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെന്ന് പോലും ഉള്ള ഒരു അവബോധം ജനങ്ങളുടെ ഇടയിലില്ല. ഇതിങ്ങനെ ആ ഒരു ലോകകപ്പ് നടത്തപ്പെട്ടിട്ടുണ്ടോ ഇതാണ് എല്ലാവരുടെയും ചോദ്യം. വനിതകൾ ഇതിനകത്തോട്ട് കടന്നു വരാൻ മടിച്ചു നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും ടീമുണ്ടായിരുന്നു. ടീമുകൾ ധാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരദേശ മേഖലകളിലായിരുന്നു വനിതകൾ ഇതിനകത്ത് കടന്നു വന്നത്. ആദ്യം മുതൽ എനിക്ക് ഇവിടെ നിന്ന് പോയ ആ ഒരു സാഹചര്യം, ഞങ്ങൾ ഇവിടെ നിന്ന് എയർപോർട്ടിൽ, ഡൽഹി എയർപോർട്ടിൽ നിന്ന് രാത്രി തിരിക്കുന്നു. തിരിക്കുന്നതിന് മുന്നിൽ ഞങ്ങൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വസതിയിൽ പോയി ഞങ്ങളുടെ ടീമിന് അവിടെ കൊണ്ടുപോയി. ഞങ്ങളുടെ മാനേജർ അന്നത്തെ ആർ കെ ബാനർജി, ബംഗാൾ, അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു ഞങ്ങളുടെ ലേഡി മാനേജർ, വിത്ത് നമ്മുടെ മൂന്ന് കോച്ചസും എല്ലാവരും ഒക്കെ ആയിട്ടാണ് അവിടെ പോകുന്നത്. അവരെ കാണാനുള്ള ഒരു ഭാഗ്യം, അവരുടെ വിശ്വസം നമുക്ക് കിട്ടാനുള്ള ഒരു, അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയത്, അതൊരു ഇപ്പോഴും എൻ്റെ ഒരു വാല്യുബിൾ മെമ്മറി ആയിട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഫ്ലൈറ്റിൽ കയറുക എന്ന് പറയുന്നത് തന്നെ ഒരു ചരിത്രമായിട്ട് തന്നെ എനിക്കിപ്പോൾ തോന്നുന്നു. ആദ്യം ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് അടക്കാനാവാത്ത സന്തോഷം കൊണ്ടുള്ള വീർപ്പുമുണ്ടിലുണ്ട്, സങ്കടമാണ്, കരച്ചിലായിരുന്നു. ഞാൻ ഇങ്ങനെ കരയുന്നു, അപ്പോൾ കർണാടക ടീമിലൊരു കുട്ടി എന്നാണ് നീ ഇത്രയും കരയുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല, എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഞങ്ങളുടെ ക്യാമ്പിൽ. പട്ടിയാല 1.5 മാസത്തെ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ ഇവിടുത്തെ ഏറ്റവും നല്ല പ്ലെയേഴ്സായിരുന്നു ട്രീസാറസ്വാരിയോ, അയോണ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറാണ് കേട്ടോ. ഇപ്പോഴും നിലവിൽ ഞങ്ങൾ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ഒരു അതിൻ്റെയൊക്കെ കളി കണ്ടാണ് ഞാൻ ശരിക്കും, പക്ഷേ എന്നെക്കാളൊക്കെ സീനിയറാണെങ്കിലും എനിക്ക് മുന്നിൽ കളിക്കാൻ ഇറങ്ങിയെങ്കിലും ഇന്ത്യക്ക് പുറത്തു പോകുന്നത് ഞാൻ തന്നെയാണ്. ഫസ്റ്റിൽ ഈ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് കപ്പാണ് സെക്കൻഡ്, തേർഡ് ഏഷ്യൻ കപ്പ്, ഫോർത്ത് ഏഷ്യൻ കപ്പ് ഹോങ്കോങ്ങിൽ നടത്തപ്പെട്ടിരുന്നു, തേർഡ് ഏഷ്യൻ കപ്പ് കോഴിക്കോടായിരുന്നു നടത്തപ്പെട്ടെ. ഇതിലെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയതിൽ അതിൽ അഭിമാനം ഞാൻ കൊള്ളുന്നു. അന്നത്തെ ആ കളി, ആ ഗ്രൗണ്ട്, ഇപ്പോഴും നിങ്ങൾ ഈ കാണുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് അന്നും ഉണ്ടായിരുന്നു. വളരെ നല്ല ഒരു ഗ്രൗണ്ട് എന്ന് വെച്ചാൽ, ഈ റൂഫ്, റൂഫ് മീൻസ് അതിൻ്റെ മധ്യത്ത് ഓപ്പൺ വന്നിട്ട് സൈഡിലുള്ള കവേർഡ് കണികൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ആ കവറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഉണ്ടായിരുന്നു. ആ പച്ചപ്പ് നിറച്ച പുല്ലുകൊണ്ടുള്ള ആ ഗ്രൗണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയപ്പോഴുള്ള അനുഭവങ്ങളും പറയാൻ സാധിക്കാത്ത ഒരു രീതിയിലാണ്. അന്ന് ഞങ്ങൾ അങ്ങ് പോകുമ്പോഴും അന്നത്തെ ബൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നെങ്കിൽ കോർക്ക് പോലെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലായിരിക്കും, ഈ ഇൻസോൾ, നമ്മൾ ബൂട്ടിലൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഇൻസോൾ പോലുള്ള സാധനമുണ്ട്, അതിനെ ഈ തോലുള്ളതാണ്, അതിനെ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുത്തിട്ട് അതിന് 3-4 എണ്ണം അടുക്കി വെച്ചിട്ട് അതിൽ ആണി അടിച്ച് കയറ്റിയിട്ട് അതിനെ അത് തേയുമ്പോൾ വീണ്ടും കൊണ്ടുവന്ന് അതിനെ ശരിയാക്കി എടുത്ത് ആ ഒരു രീതിയിലാണ് നമ്മൾ
ബൂട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഫോറിനേഴ്സ് വിവിധ കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇട്ടിരിക്കുന്ന ബൂട്ട്സൊക്കെ കാണുമ്പോൾ അത് ഇവിടെയും ഒക്കെ നമ്മൾ വലിയ അത്രയും ഇതായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പടങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനെ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓ അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിരിക്കും എന്നൊക്കെ ഒരു ധാരണ മനസ്സിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഒരു ജർമ്മനിയുമായിട്ടുള്ള ഒരു ഫസ്റ്റ് മാച്ച് അതെല്ലാം കളി കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ടിൽ വന്ന് വളരെ ക്ഷീണിതയായിട്ട് ഇങ്ങനെ കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല കളിയായിരുന്നു. ജർമ്മനി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ആ വേൾഡിൽ. അവരുമായിട്ട് കളിക്കാൻ പറ്റിയപ്പോഴും ഒരു ഗോൾ സ്കോർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത ഒരു ക്രോസ് ശാന്തി മാലിക് എന്ന് പറയുന്നത് ബംഗാളുകാരിയാണ്, അവളെ അതിമനോഹരമായിട്ട് സൈഡ് വോളിയും അത് നിങ്ങൾ വിചാരിക്കും പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുക, ഏറ്റവും നമ്മുടെ ഇവിടുത്തെ ഇപ്പം ആണുങ്ങൾ കളിക്കുന്നതിന് തുല്യമായിട്ടുള്ള കളി അവരെല്ലാം കാണാൻ സാധിക്കും. ആ ഒരു ഞാൻ അതിന് അതിലോട്ട് വരാം. അതിന് മുന്നിൽ എനിക്ക് പറയാനുള്ളത് ഈ കളി കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിരിക്കുന്ന സമയത്ത് ഒരു മലയാളി ഒരു മലയാളം ഒന്നര മാസം രണ്ട് മാസത്തിന് ശേഷം മലയാളം കേൾക്കുന്നു, ലളിത ആരാ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിക്കുന്നത് എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ചോദിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എണിച്ച് തളർന്ന് അവശേഷിക്കുന്നു, ചാടി എണിച്ച് ഞാനാ സാറേ എന്ന് പറഞ്ഞിട്ട്, ഞാൻ കൊച്ചുകുട്ടിയാണ് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധമൊന്നും ഇല്ലാത്ത രീതി, എങ്കിലും മേടിച്ചിങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു ആ മോളെവിടെയാ വീട്, ഞാൻ തിരുവനന്തപുരത്ത് കയറിയാണ്. അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, കുറേ കാര്യങ്ങൾ ചോദിച്ചു, എനിക്കത് മടിച്ചു മടിച്ചാണെങ്കിൽ ഞാനെല്ലാം പറഞ്ഞു. നമുക്ക് എന്താ ആവശ്യമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ മടിയുണ്ടായിരുന്നു, സങ്കോചം ഉണ്ടായിരുന്നെങ്കിൽ ഈ കളിക്കുന്നതിൽ നമുക്ക് എന്താ വേണ്ടിയത് എന്ത് പറ. അപ്പം ഞാൻ മടിച്ച് മടിച്ച് നിന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇവരൊക്കെ കാലിൽ കിടക്കുന്ന ബൂട്ട് അഡിഡാസിൻ്റെ പ്യൂമയുടെ ഒക്കെ ബൂട്ട് കണ്ടപ്പോൾ ഭയങ്കര കൊതിയാണെന്ന് തോന്നി. സത്യം മടിച്ചാണെങ്കിലും ഞാനത് പറഞ്ഞെങ്കിലും അന്ന് രാത്രിയായപ്പോൾ ഞങ്ങളുടെ ഈ ആർ കെ ബാനർജി ബംഗാളുകാർ മാനേജർ അവിടുത്തെ ഈ ദേഹവുമായിട്ട് മലയാളി ആയിട്ട് റൂമിൽ വരുന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ ബൂട്ട് നമ്പറൊക്കെ ചോദിച്ച കാലിൻ്റെ അളവൊക്കെ ചോദിച്ചിട്ടാണ് പോയത്, എനിക്ക് അഡിഡാസിൻ്റെ ഒരു ബൂട്ട് കൊണ്ടു തന്നു. ഊഹ അത് പിറ്റേ ദിവസം ഞാൻ പിറ്റേന്നല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫിലിപ്പീൻസുമായിട്ടുള്ള കളിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഇട്ട് കളിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ഭയങ്കര പവർഫുൾ എന്താണ് കാലിൻ്റെ ആദ്യം കാലൊക്കെ പൊട്ടിയൊക്കെ ചെയ്തുവെങ്കിലും അതൊന്നും എനിക്കൊരു ഇത് വിഷയമല്ലായിരുന്നു. അത് കുറേ നാൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇത് മനസ്സിലാക്കുന്നത്, എന്താ അയ്യോ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോവാറുണ്ട്. അത് അന്നത്തെ ആ ഒരു സമയത്തുള്ള ഒരു ഓർമ്മകളിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. അന്നത്തെ ആ ഒരു പത്രമാധ്യമങ്ങളെ എനിക്ക് തന്ന എനിക്കെന്നല്ല ഫുട്ബോളിന് കൊടുത്ത വനിതാ ഫുട്ബോളിന് കൊടുത്ത ഒരു പ്രചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിൽ ഞാൻ ഹോങ്കോങ്ങിലേക്ക് ഫോർത്ത് ഏഷ്യൻ കപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നു. അത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു. അതിൻ്റെ ഒരു പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോ സഹിതം. അതിൻ്റെ താഴെ ഒരു ഇതിനകത്ത് ആ കോച്ചിങ് ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇതിനോടൊപ്പം തന്നെ പട്യാലയിലേക്ക് സെക്കൻഡ് വേൾഡ് കപ്പ് നടക്കുന്ന ലോക വനിതാ ഫുട്ബോൾ നടക്കുന്ന കോച്ചിങ് ക്യാമ്പിലേക്ക് മൂന്ന് പേരെ സെലക്ട് ചെയ്തു, ലളിത അയോണ ട്രിസ. ഇങ്ങനെ മൂന്ന് പേരെ സെലക്ട് ചെയ്തതിൻ്റെ ഒരു ചെറിയ ഒരു ഇത് അത് അതിലങ്ങ് ഒതുങ്ങി. പിന്നെ അതിനുശേഷം അതിനെക്കുറിച്ച് വേറെ അവിടെ പോയെന്നോ വന്നെന്നോ പറഞ്ഞുള്ള ഒരിതും വന്നിട്ടില്ല. ഇപ്പോൾ എനിക്കതിൽ ഒരു പരാതിയോ പരിഭവമോ സങ്കടമോ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൽ നിന്നും എനിക്ക് എല്ലാം ഞാൻ നേടിയെന്നേ പറയുള്ളൂ. അതായത് 82-83 ജി വി രാജ അവാർഡ് തന്നു, 82 KSRTC ജോലി തന്നു. ഞാൻ 2016 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലുത്. എനിക്ക് പിന്നെ വേറൊരു ആ ഇതിൽ പരാതി ഇല്ലയെന്ന് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം നമ്മുടെ ഭുവനേശ്വറിൽ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഫ്രാൻസിനെ ഓവർകം ചെയ്ത് ഇന്ത്യയിൽ വെച്ച് വനിതാ വേൾഡ് കപ്പ് നടത്താനായിട്ട് വനിതാ ഫുട്ബോളാണ് ഫുട്ബോൾ നടത്താനുള്ള അവസരം കിട്ടി. കിട്ടിയ സമയത്ത് ഇന്ത്യ അത് മൂന്ന് രാജ്യങ്ങളുമായിട്ട് പോരാടി തോറ്റു. അതല്ല വിഷയം, പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പോലും അതിനകത്ത് വന്നിട്ടില്ലായിരുന്നു. ടിൽ ദ ഡേറ്റ് ഒരു പെൺകുട്ടികൾ പോലും ഈ വേൾഡ് കപ്പ് കളിച്ചു എന്ന് പറഞ്ഞ് വന്നിട്ടില്ല വന്നത്. ഈ നടത്തപ്പെട്ടപ്പോൾ ഈ പ്രധാനപ്പെട്ട എത്രയോ ചാനലുകളുണ്ട്, ഇതിൽ അതിൻ്റെ ഒരു ഫൈനലെങ്കിലും ഒന്ന് അവർക്ക് ഹൈലൈറ്റ് ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല. അപ്പോൾ ചിലപ്പോൾ അത് വനിതകളുടേതായതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ക്രിക്കറ്റിനും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മിതാലി രാജിനോട് ഒരു പത്ര റിപ്പോർട്ടർ ചോദിച്ചിരുന്നു,
നിങ്ങൾക്ക് അവർ ഇത് വേൾഡ് കപ്പൊക്കെ നേടിയെടുത്ത് വന്ന് അതിൻ്റെ ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് പുരുഷന്മാരിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന വ്യക്തി, ഏറ്റവും നല്ല കളിക്കാരൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ റിപ്പോർട്ടോട് അവർ മറുപടി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ആരാണ് വനിതകളിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നതെന്ന് ആദ്യം ഒന്ന് ചോദിക്കുക, അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ഇതിന് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. ശരിക്കും അത് ആപ്റ്റായ ഒരു മറുപടിയായിട്ട് എനിക്ക് തോന്നി. ആ കാലഘട്ടത്തിലെ പരിശീലനം, ഇന്നിപ്പോൾ നമുക്ക് പരിശീലകനുണ്ട്, കൃത്യമായ ചിട്ടയായ ഒരു രീതിക്ക് ഫുട്ബോൾ കളിയും അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ പരിശീലന കാലഘട്ടം എങ്ങനെയായിരുന്നു? അത് ഈ രീതിയിൽ ഇപ്പം കിട്ടുന്ന രീതിയിലുള്ള പരിശീലന മുറകളല്ലായിരുന്നു അന്നത്തേത്. അതിൻ്റെ ഡിഫറൻ്റാണ്, അതായത് അതിൻ്റെ ഫോമാറ്റ് തന്നെ ഇപ്പോഴുള്ള ഫുട്ബോളിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ളതല്ല. അന്നൊരു 4-2-4 സിസ്റ്റം, അത് തന്നെയായിരുന്നു എത്രയോ വർഷം ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും വളരെയധികം ടെക്നോളജി തന്നെ ഫുട്ബോളിൽ വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അന്നത്തെ പരിശീലന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ ടർഫോ കാര്യങ്ങളോ ഒന്നുമല്ല, വെറും മണൽ, പിന്നെ അത് കഴിഞ്ഞാൽ ചെമ്മണൽ ഉണ്ടുള്ള ഗ്രൗണ്ടുകളും ചതുപ്പ് ഇത് പറഞ്ഞുള്ള കുഴിയും കുണ്ടും ഒക്കെ ആയിട്ടുള്ള ആ ഗ്രൗണ്ടുകളിലൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുട്ബോൾ കളിയിലിടയിൽ മറക്കാനാകാത്തൊരു ഗോൾ അനുഭവം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു, ആ ഒരു മുഹൂർത്തം ഇന്നും ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? അത് ആ ജോബിരിയുമായിട്ടുള്ള ആ വേൾഡ് കപ്പ് സമയത്ത്, പിന്നെ ഞങ്ങൾ ഒരു പ്രദർശന മത്സരം തായ്ലൻഡിൽ കളിച്ചു അർജൻറ്റീനയുമായിട്ട്, അവർക്കെതിരെയും ഞാൻ കൊടുത്ത ആ ഞാൻ അസിസ്റ്റ് ചെയ്ത ആ ഒരു ബോൾ പാസിങ്ങിൻ്റെ ഇതിൽ ശാന്തി മലിക്കാണ് അത് രണ്ടും അടിച്ചത്. അതിപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഓർമ്മ നിൽക്കുന്നു. അതുപോലെ വീണ്ടും എനിക്കൊരു ഗോള് ആ ഇവിടെ 84 എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ കളിച്ച് പങ്കുവെക്കാൻ പറ്റിയ ആ ഒരു ഗോളും, അതും ഇന്നത്തെ അത് ഇന്നത്തെ പത്രങ്ങളിൽ അല്ല അന്നത്തെ പത്രങ്ങളിലുണ്ട് ആ കട്ടിങ്സ് എൻ്റെ കൈ വെച്ചുണ്ട് കേട്ടോ. മറ്റതൊന്നും നമുക്കിങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒരു ശരിക്കും അതൊന്നും എനിക്ക് ഞാൻ മരിച്ചാലും മറക്കാൻ പറ്റാത്ത, എൻ്റെ മനസ്സിനകത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെമ്മറബിൾ സ്റ്റോറിയാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. സ്വപ്നം, ഫുട്ബോളിൽ ഇനിയുള്ളൊരു സ്വപ്നം അതെന്താണ്? സ്വപ്നം എനിക്ക് ദൈവം ആരോഗ്യം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച സ്കൂള്, എനിക്ക് എല്ലാം നേടിത്തന്ന സ്കൂള് എന്നേ ഞാൻ പറയുള്ളൂ. അന്ന് ഫുട്ബോളിന് അത്ര പ്രചാരമില്ലായിരുന്നെങ്കിൽ പോലും അന്ന് അവിടെ നിന്ന് ഞാൻ പഠിച്ചിറങ്ങി ആ സ്കൂളിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അവിടെ നിന്നും കുട്ടികളെ ഇതിലോട്ട് ഇനിയും നല്ല എന്ന് വെച്ചാൽ ചെറു ക്ലാസ് മുതൽ തുടങ്ങണം, അതായത് 5-ാം ക്ലാസ് മുതൽ എങ്കിലും കുട്ടികൾ തുടങ്ങി അത് തുടർച്ചയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ധാരാളം കുട്ടികളെ നമുക്ക് ഇവിടെ നിന്ന് വാർത്തെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മികച്ച ഫുട്ബോൾ കളിക്കാരെ വാർത്തെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ക്യാമറമാൻ സുമേഷിനോടൊപ്പം വീണ MS, യോഗദാതം ന്യൂസ്, തിരുവനന്തപുരം.